ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഈ കുപ്പിയെ ഒന്ന് മേക്കോവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ കുപ്പിയിലെ കഴുത്തിലെ റിങ് നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കതിനെ വലിച്ച് പറ്റേറി അറിയാം. ആ പോട്ടെ, ആരും കണ്ടില്ല. അപ്പോൾ അടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് ടൈലിൻ്റെ പൊടിയാണ്. എൻ്റെ കയ്യിൽ ക്ലേ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടൈൽ ഒട്ടിക്കുന്ന പൊടി എടുത്തത്. നിങ്ങൾക്ക് ക്ലേയോ സിമെൻറ്റോ എന്തുവേണോ യൂസ് ചെയ്യാം. നേരത്തെ എടുത്ത ബോട്ടിലിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകൾ ഭാഗം കൂർത്ത് തന്നെ നിൽക്കണം. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് പെയിൻറ്റും ഫെവിക്കോളും എടുത്തിട്ട് മിക്സ് ചെയ്ത് ആ ബോട്ടിലിൻ്റെ പുറത്ത് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ദീർഘചതുരാകൃതി ഷേപ്പിൽ വെട്ടിയെടുക്കുക. മൂന്ന് പീസ് വേണം. മൂന്ന് കാർഡ്ബോർഡ് പീസും ഒരേ നീളവും ായിരിക്കണം. ഈ മൂന്ന് കാർഡ്ബോർഡ് പീസും ഇതുപോലെ കുപ്പിയുടെ ബാക്കിൽ ക്ലേ വെച്ചെടുത്ത് കുത്തി നിർത്താം. കണ്ടപ്പോൾ ഐസ്ക്രീമിനകത്ത് കോല് കുത്തി പോലെ തോന്നുന്നുണ്ടല്ലേ. ഇനി അടുത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് ഇതുപോലത്തെ പീസ് എടുത്തിട്ട് ആ മൂന്ന് കാർഡ്ബോർഡ് പീസും കുത്തി വെച്ചേക്കുന്നതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പീസിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ മൂന്ന് കാർഡ്ബോർഡ് പീസിൻ്റെയും മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു റിങ് വേണം. ഞാൻ നേരത്തെ വരച്ചറിയാൻ നോക്കിയ ആ റിങ് തന്നെ ഒന്ന് കൂട്ടിച്ചേർത്തെടുത്തിട്ടുണ്ട്. ആ റിങ് ഫുള്ളിന്ന് ഒരു പേപ്പർ ചിറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആ മൂന്ന് കാർഡ്ബോർഡിൻ്റെ മുകളിലും പശ തേച്ചതിന് ശേഷം ഈ റിങ് അതിൻ്റെ പുറത്തേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഫുൾ റെഡ് അപ്ലൈ ചെയ്തെടുക്കാം. സാധാരണ ലിക്കർ ബോട്ടിൽ ബോട്ടിലാർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ ബോട്ടിൽ കിട്ടിയപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊരു വർക്കാണിത്. സാധാ ബോട്ടിലാർട്ട് പോലെ അല്ലല്ലോ, ഗ്യാസ് സിലിണ്ടറിൻ്റെ മോഡൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഷേപ്പിൽ വരുന്ന ബോട്ടിൽ കിട്ടുന്നത് വരെ കാത്തിരിക്കണം. ഈ റെഡ് കളർ പെയിൻറ്റ് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ള പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ വെയിറ്റ്, എക്സ്പയറി ഡേറ്റ് ഇങ്ങനത്തെതൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ ഞാനിതിന് ഫ്ലെയിം എന്ന് പറഞ്ഞ പേരാണ് കൊടുത്തത് ഗ്യാസിന്. ഇതാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.